നമ്മുടെ കമ്പ്യൂട്ടറിലെയും മൊബൈലിലെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഫയലുകൾ ചിലപ്പോൾ ഡിലീറ്റായോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ ഫയലുകളെ തിരിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ആദ്യമേ പറയട്ടെ, നിങ്ങൾ ഇനിയും ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ വലത് സൈഡിൽ ഒരു ബെൽ ഐക്കൺ കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കവ കാണാൻ സാധിക്കുകയും ചെയ്യും. വണ്ടർ ഷെയർ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന റിക്കവർ ഇറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഡിലീറ്റായി പോകുന്ന ഫയലുകളെ തിരിച്ചെടുക്കാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അതുകൊണ്ട് തന്നെയും മലയാളത്തിൽ ഉൾപ്പെടെ നിരവധി യൂട്യൂബേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയുമാണ് നിങ്ങളെയും ഞാൻ ഈ വീഡിയോയിലൂടെ ഇത് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് ആദ്യം നമ്മൾ കാണുന്നത്. ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡിലീറ്റഡ് ഫയൽസ് റിക്കവറി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതായത് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ അറിയാതെ ഡിലീറ്റായി പോകുന്ന ഫയലുകളെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതിന് ഈ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റീസൈക്കിൾ ബിൻ റിക്കവറി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ റീസൈക്കിൾ ബിൻ റിക്കവറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ നിന്നൊരു ഫയൽ ഡിലീറ്റ് ചെയ്താൽ കുറച്ച് ദിവസം റീസൈക്കിൾ ബിന്നിലുണ്ടാകും. എന്നാൽ നമ്മൾ റീസൈക്കിൾ ബിന്നിൽ നിന്നും ഒരു ഫയൽ റിമൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഫയലിനെ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കാം. സാധാരണ ഫയൽ റീസൈക്കിൾ ബിന്നിലുണ്ടെങ്കിൽ നമുക്ക് റീസൈക്കിൾ ബിന്നിൽ നിന്നും ഡിലീറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ റീസ്റ്റോർ ചെയ്തെടുക്കാവുന്നതാണ്. എന്നാൽ റീസൈക്കിൾ ബിന്നിൽ നിന്നും ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് റിക്കവറിറ്റിൻ്റെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ ഫോർമാറ്റഡ് ഡിസ്ക് റിക്കവറി എന്നതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെയോ മറ്റോ ഹാർഡ് ഡിസ്ക് നമ്മൾ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അബദ്ധത്തിൽ ഫോർമാറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിനകത്ത് ഏതെങ്കിലും ഒരു ഫയൽ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. അത്തരം ഫോർമാറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫയൽ റിക്കവർ ചെയ്യണമെങ്കിൽ ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ലോസ്റ്റ് പാർട്ടീഷൻ റിക്കവറി എന്ന് പറയുന്നതാണ് നാലാമത്തെ ഓപ്ഷൻ. അതായത് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിനെ പല ഭാഗങ്ങളായി നമ്മൾ പാർട്ടീഷൻ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ പാർട്ടീഷൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡ്രൈവ് റിമൂവ് ആയി പോയാൽ അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ആ ഒരു പാർട്ടീഷനിലുള്ള ഫയലുകൾ മൊത്തം ഡിലീറ്റ് ആയി പോകും. അത്തരത്തിൽ പാർട്ടീഷനിൽ എന്തെങ്കിലും പ്രശ്നം മൂലം ഡിലീറ്റ് ആയി പോകുന്ന ഫയലുകളെ നമുക്ക് റിക്കവർ ചെയ്യാൻ ഈ നാലാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കാം. അഞ്ചാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിവൈസസ് റിക്കവറിയാണ്. അതായത് മെമ്മറി കാർഡ് അല്ലെങ്കിൽ USB ഫ്ലാഷ് ഡ്രൈവ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് തുടങ്ങിയവയൊക്കെ കണക്ട് ചെയ്ത് അതിൽ നിന്നും നഷ്ടപ്പെട്ട ഫയലുകൾ റിക്കവർ ചെയ്യാൻ നമുക്ക് ഈ അഞ്ചാമത്തെ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റായ ഫയലുകൾ റിക്കവർ ചെയ്യണമെങ്കിൽ ഈ അഞ്ചാമത്തെ ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മളുടെ മൊബൈൽ നമ്മളുടെ ലാപ്ടോപ്പുമായിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ടോ USB കേബിൾ ഉപയോഗിച്ചുകൊണ്ട് കണക്റ്റ് ചെയ്തതിന് ശേഷം ഈ അഞ്ചാമത്തെ ഓപ്ഷനായ എക്സ്റ്റേണൽ ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ മൊബൈലിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. അടുത്ത ആറാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വൈറസ് അറ്റാക്ക് ഡേറ്റ റിക്കവറിയാണ്. അതായത് വൈറസ് അറ്റാക്ക് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലെ മുഴുവൻ ഡേറ്റയും റിമൂവ് ആയി പോയാൽ നമുക്ക് ഡേറ്റ റിക്കവർ ചെയ്തെടുക്കാൻ ഈ ആറാമത്തെ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അടുത്തതെന്ന് പറയുന്നത് സിസ്റ്റം ക്രാഷ് ഡേറ്റ റിക്കവറി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കമ്പ്യൂട്ടർ ഓൺ ആകാതെയോ അല്ലെങ്കിൽ അത് ബൂട്ട് ചെയ്യാതെയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത്തരം ഹാർഡ് ഡിസ്കിലുള്ള ഫയലുകൾ നമുക്ക് റിക്കവർ ചെയ്യാൻ ഈ ഏഴാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കാം. അടുത്തതെന്ന് പറയുന്നത് ആൾ എറൗണ്ട് റിക്കവറി. നമ്മളിതുവരെ പറഞ്ഞ ഓപ്ഷൻസ് അല്ലാതെ മറ്റ് ഏത് തരത്തിലുള്ള ഫയൽ റിമൂവ് ആയി പോയാലും നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് ഈ എട്ടാമത്തെ ഓൾ എറൗണ്ട് റിക്കവറി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനകത്ത് ഏത് ടൈപ്പ് ഡേറ്റ ലോസും നമുക്ക് ഈ ഒരു എട്ടാമത്തെ ഓപ്ഷനിൽ നിന്നും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഇത്തരത്തിൽ ഫയലുകൾ എങ്ങനെയാണ് നമുക്കിതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് റിക്കവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ഡ്രൈവിൽ നിന്നുള്ള ഫയലാണ് റിക്കവർ ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ F ഡ്രൈവിലുള്ളതായിരുന്നു ഡിലീറ്റായി പോയതെങ്കിൽ ആ F ഡ്രൈവ് സെലക്ട് ചെയ്യുക.
സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു സ്കാനിങ് നടക്കുന്നതായിട്ട് കാണാം. അതിനുശേഷം ഇവിടെ ഏറ്റവും താഴെയായിട്ട് നോക്കി ഇവിടെ ഓൾ ഡേറ്റ ടുഡേ ദി റീസെൻ്റ് വീക്ക് ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇന്ന് ഡിലീറ്റ് ആയിപ്പോയ ഫയലുകളാണെങ്കിൽ ഇവിടെ ടുഡേ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഈ ഒരാഴ്ച ഡിലീറ്റ് ആയപ്പോൾ പോയ ഫയലുകളാണെങ്കിൽ ദ റീസെൻ്റ് വീക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. ഇനി ഇവിടെ ഫയൽസ് വ്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ വീഡിയോ എന്ന തരത്തിൽ ഇതുപോലെ ഫയലുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ റീസെൻ്റ് വീക്ക് എന്നുള്ളത് എടുത്തിട്ട് ഇവിടെ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്ട് MOV എന്ന് പറയുന്ന ഫയൽ എക്സ്റ്റൻഷനുള്ള 19 ഫയലുകൾ ഞാൻ നേരത്തെ കൂട്ടി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഫയൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ അതിവിടെ കാണിക്കും. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ റിക്കവർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ റിക്കവർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ഇവാലുവേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഫയലിനെ ഏത് ഫോൾഡറിലേക്ക് റിക്കവർ ചെയ്യണം എന്ന് കാണിക്കണം. ഞാനിവിടെ എഫ് ഡ്രൈവിൽ CHR എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് റിക്കവർ ചെയ്യാൻ കൊടുക്കുന്നു. അതിനുശേഷം റിക്കവർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു ഫയൽ ഇതുപോലെ അവിടെ റിക്കവർ ആയതായിട്ട് കാണാം. കണ്ടില്ലേ, ഈ ഒരു ഫയൽ നേരത്തെ ഞാൻ ഡിലീറ്റ് ചെയ്ത ഒരു ഫയലായിരുന്നു, ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് റിക്കവർ ചെയ്തെടുത്തതാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് 100 MB സൈസ് വരെയുള്ള ഫയലുകൾ നമുക്ക് സൗജന്യമായിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ 100 MB കൂടുതൽ ഫയൽ സൈസുള്ള ഫയലുകളാണെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സൗജന്യ വെർഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കില്ല. അതിന് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രോ വെർഷൻ നമ്മൾ ഉപയോഗിക്കണം. പ്രോ വെർഷൻ ഏതാണ്ട് $40. എന്നാൽ 100 MB വരെ നമുക്ക് സൗജന്യ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ റിക്കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് തോന്നുമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ഷെയർ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും നിങ്ങളുടെ വാട്സപ്പ് സുഹൃത്തുക്കളെയും സെലക്ട് ചെയ്ത് അവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയുണ്ട്. സൈനിങ് ഓഫ്.